അസ്സലാമു വറഹ്മത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കുനിയ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം. തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഒരു അംഗമാകാം. അപ്പോൾ ഈ കുനിയ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരു വലിയ സന്ദേശം വിളിച്ചോതുന്നുണ്ട്. എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ ഗേറ്റാണ് ഒരു വലിയ മാതൃകയായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കവാടം എന്താ പറയുക, ഹിന്ദു മുസ്ലിം സഹോദര്യത്തിൻ്റെ വലിയൊരു അടയാളമായിട്ടാണ് ഈ ഒരു ഗേറ്റ്, നമ്മൾ ഈ പിറകിൽ കാണുന്ന ഈ ഗേറ്റ് ഇന്ന് കേരളം ഏറ്റെടുത്തിരിക്കുന്നത്. നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് കേരളം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ബിലാൽ മസ്ജിദും അതുപോലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് നിലകൊള്ളുന്നത്. ആ രണ്ട് കമ്മിറ്റികളും ഒരുമിച്ചുകൂടി ഇതിന് കൃത്യമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിശേഷങ്ങൾ അവിടുത്തെ പള്ളിയും അമ്പലവും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം കാണാം. يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله واللي عجز معك ما അങ്ങനെ ഞാൻ ബിലാൽ മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. ബിലാൽ മസ്ജിദിന്റെ ഗേറ്റ് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ആ ഗേറ്റിന്റെ അവിടുന്ന്, അതായത് പ്രധാന കവാടത്തിന്റെ അവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ ആണ് ഈ പള്ളിയിലേക്കുള്ള ദൂരം. അപ്പോൾ ഇവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബിലാൽ മസ്ജിദിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഗേറ്റുമ്മല് ബിലാൽ മസ്ജിദ് കുണിയ. കുണിയയിലെ ഒരു നിസ്കാരപ്പള്ളിയാണിത്. കാരണം കുണിയ അങ്ങാടിയിൽ വലിയൊരു ജുമാഅത്ത് പള്ളിയുണ്ട്. കുണിയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളി, വിശാലമായൊരു പള്ളിയൊക്കെ അവിടെ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഒരു നിസ്കാരപ്പള്ളിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ചുറ്റും തന്നെ ഒരുപാട് മുസ്ലിമീങ്ങളും അതുപോലെ മുസ്ലിം സഹോദരങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. പൈപ്പും കാര്യങ്ങളൊക്കെ പുറത്താണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റൂ, ഇതാ ഈ കുട്ടികളുടെ പ്രീ സ്കൂളാണെന്ന് തോന്നുന്നു. പ്രീ സ്കൂളും മദർസ സംവിധാനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കെട്ടിടമാണത്. പിന്നെ ഈ വൈകുന്നേരവും ഇപ്പോൾ സമയം 5:30 ആയി, നിസ്കാരത്തിൻ്റെ സമയമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ചോദിക്കാൻ ആളുകളൊന്നുമില്ല. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചാറ്റൽ മഴ നേരത്തേ തുടങ്ങിയിന്. ഇപ്പം എന്താ അറിയില്ല, കാലാവസ്ഥയിലും ആകെ മാറി മറിഞ്ഞല്ലോ. ഇതാ ഇവിടെ ബിലാൽ മസ്ജിദ് എന്ന് പള്ളിയുടെ മുമ്പ് ഭാഗത്ത് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിലാൽ മസ്ജിദിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് അമ്പലത്തിൻ്റെ അവിടത്തേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തന്നാണ്. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്, ചാറ്റൽ മഴ ഉണ്ട്, മഴത്താണുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം. അവിടുത്തെ ആ ഒരു വിഷ്വൽസും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. ഇതാണ് ആ ക്ഷേത്രം കേട്ടോ. ഏകദേശം പള്ളിൻ്റെ അവിടുന്ന് 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ ചോടേ ഉള്ളൂ. ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇത് അതിൻ്റെ പുറംഭാഗമാണ്, അതിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഇപ്പുറന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കവാടമൊക്കെ കാണുമ്പോണ്ടല്ലോ, ആ പഴയ സ്കൂൾ ഓർമ്മയാണ് മനസ്സിലേക്ക് വരുന്നത്. ഒരു പക്ഷേ ഈ ന്യൂ ജനറേഷനിന് അത്തരത്തിലുള്ള മതസൗഹാർദ്ദമായ ബന്ധങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു പ്ലസ് ടുവിൽ, പ്രസൂൺ എന്ന് പറഞ്ഞ്. ഞാനും ഓനും പിന്നെ ഒന്നിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ പ്ലേറ്റിൽ, അതാണ് മനസ്സിലേക്ക് വരുന്നത്. ശരിക്കും ഉച്ചയാകുമ്പോൾ ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച്, അങ്ങനെ അത്തരത്തിലുള്ളൊരു ബന്ധമായിരുന്നു. ഇതാണ് അതിൻ്റെ മുകളിലെ ഭാഗം.
അപ്പോൾ നമ്മുടെ ഈ മതസൗഹാർദ്ദം ഈ ഒരു കവാടം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. നമുക്കൊക്കെ എന്താ പറയുക, മതസൗഹാർദ്ദം കൂട്ടിയിണക്കി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതാ നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് എന്തായാലും ഏതായാലും ഒന്ന് അങ്ങോട്ട് മാറിക്കാം. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിന്? നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ്. എന്തായാലും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. ആ കവാടം നമുക്ക് നൽകുന്ന വലിയ സന്ദേശമുണ്ടല്ലേ, പ്രത്യേകിച്ച് ഇന്നിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം വർഗീയ കലാപങ്ങളിലേക്കും വർഗീയ പ്രശ്നങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തിനേറെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും വർഗീയത സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ സാഹചര്യത്തിൽ ആ കവാടം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മതമൈത്രിയുടെയും മതസാഹോദര്യത്തിൻ്റെയും ആ സന്ദേശം നമ്മുടെ കേരളീയർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കേരളീയർ എന്താ പറയുക ആസ്വദിക്കുകയാണ് ആ ഒരു കവാടത്തിലൂടെ. നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രഥമ കാലഘട്ടത്തിൽ മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പു എന്ന് പറയുന്ന ഇതരമത സഹോദരൻ നല്ല ഇളനീർ പാനീയം കൊടുത്ത് ആ മാലിക് ദിനാറും സംഘത്തെയും സ്വീകരിച്ചത് മുതൽ ആരംഭിച്ച ആ ഒരു മതസൗഹാർദ്ദം അവിടുന്ന് തുടങ്ങി മമ്പുറന്തങ്ങളും കൊന്തുനായരും അതുപോലെ ആലിമുസ്ലിയാരും മാങ്ങാട്ടച്ചനും അങ്ങനെ തുടങ്ങി നമ്മളൊക്കെ ആ നല്ല മതസൗഹാർദ്ദത്തിൻ്റെ നല്ല വശങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് വന്നവരാണ്. ഒരിക്കലും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ മതസ്ഥരിൽ നിന്നുള്ള മതസ്ഥരെ ഒരു വർഗീയ രീതിയിൽ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ആ പ്രാർത്ഥനകൾ എന്ത് ചെയ്യില്ല, ആ ഒരു അരോത്സകരമായി തോന്നിയിട്ടില്ല. ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ആ മനോഹരമായ ബാങ്കുലികൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല. നല്ല സൗഹാർദ്ദത്തോടുകൂടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ തോളിൽ കൈയിട്ടുകൊണ്ടായിരുന്നു നമ്മുടെ ആ ഒരു മതമൈത്രി നമ്മൾ നിലനിർത്തിപ്പോയിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് എന്തിനൊക്കെയോ വേണ്ടി ആരൊക്കെയോ ചില കുതന്ത്രങ്ങൾ ഒരുക്കിയാണ്. അധികാരമോഹങ്ങൾക്ക് വേണ്ടി സംഘപരിവാറിൻ്റെ ഇടപെടലുകൾ കാരണം നമ്മുടെ ആ ഒരു മതസൗഹാർദ്ദത്തിൽ ചെറിയ രീതിയിലെങ്കിലും വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൻ്റെ കൂട്ടായ്മ നാട്ടുകാരൊക്കെ ഒരുമിച്ചുകൊണ്ട് ആ പഴയ മതമൈത്രി വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സ്വാഗതാർഹമാണ്. കേരളം ഒന്നടങ്കം അതിനെ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു ഫോട്ടോസ് കണ്ടതാണ്, പലരും ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം എല്ലാവരും ഒരുമിച്ച് കൊണ്ട് മതസൗഹാർദ്ദത്തോടുകൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിൽ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അത്തരത്തിലുള്ള ഒരു ഐക്യത്തിൻ്റെ ഭാഷകൾ നമ്മൾ സംസാരിച്ചു തുടങ്ങണം. അത്തരത്തിൽ ഐക്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം. ഈ ഒരു വലിയ കവാടം, അതായത് ഇത് കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ നേരത്തെ കുനിയ എന്നാണ് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന് പറയുന്ന പ്രദേശത്താണ് ആ ഒരു കവാടം ഉള്ളത്. അപ്പോൾ ഈ ഒരു കവാടം കേരളം ഒന്നടങ്കം, അല്ലെങ്കിൽ എല്ലാവർക്കും രാജ്യത്തെ ജീവിക്കുന്ന ഓരോരുത്തർക്കും അതൊരു വലിയ മാതൃകയാണ്, വലിയ സന്ദേശമാണ് നൽകുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്താണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഈ ഒരു നന്മ നമ്മുടെ ഒറ്റൊരു സുഹൃത്തിനെങ്കിലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്തുകൊണ്ട് എന്താ പറയുക നമ്മുടെ ആ പഴയ മതസൗഹാർദ്ദം ആസ്വദിക്കാനും നല്ല രീതിയിൽ നമുക്ക് നല്ല മനുഷ്യനായി ഒരുപാട് നന്മകൾ എല്ലാവരും ഒരുമിച്ച് പാവപ്പെട്ടവർക്കും സ്വാന്തനമേകാൻ അതുപോലെ രോഗികൾക്ക് ആശ്വാസം പകരാൻ നല്ലൊരു മനുഷ്യനായി ഒരുമയോടെ നമുക്ക് മുന്നേറാം, അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അസ്സലാമു അലൈക്കും.